എന്താണ് ഒരു ഗോവൻ ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് അവിടുത്തെ ആളുകളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലോറേഷൻ. നമ്മൾ ഗോവയിലെ ബ്രേക്ക്ഫാസ്റ്റ് തേടി നമ്മൾ പോകുന്നത് പോണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. നാട് ഉണരുന്നേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റഷക്കുറവൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ പോണ്ടയിലെ കഫേ ബോൺസ്ലേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ കഫേ ബോൺസ്ലേനെ നമുക്ക് പഞ്ചിമിലും കാണാൻ പറ്റും, പക്ഷേ പോണ്ട ഞാൻ പിക്ക് ചെയ്യാൻ കാരണം ഇത് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിവിടെ വന്നപ്പം കുറച്ച് ആളുകളെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് അവരൊക്കെ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ മെനുവിൽ നോക്കി അത് തന്നെ പിക്ക് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മെനു വളരെ സിമ്പിളാണ്, നമുക്ക് എവിടെയും കാണുന്ന പോലത്തെ മെനു തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ പറഞ്ഞിട്ടില്ല, ഗോവൻ ബ്രെഡുകൾ തന്നെയാണ്. പിന്നെ ഈ സൈഡിൽ തരുന്ന ബജികളാണ്. ബജികൾ പലതരം ബജികളുണ്ടാവും. ഉസേൽ ബജി ഉണ്ട്, ടൊമാറ്റോ ബജി ഉണ്ട്, ആലു ബജി ഉണ്ട്. ബജികൾക്ക് തന്നെ പേരിലാണ് ഭയങ്കര വ്യത്യാസം. ഇപ്പോൾ ഈ കാണുന്ന ബജി മിക്സ് ബജിയാണ്. ടൊമാറ്റോ മുസലും ഒരേ പ്ലേറ്റിൽ മിക്സ് ചെയ്ത് തന്നുകൊണ്ടാണ് ഇതിനെ മിക്സ് ബജി എന്ന് വിളിച്ചത്. ഇനിയല്ല ഒരാൾക്ക് കുറച്ച് കട്ടില്ല ബജി വേണം, കുറച്ച് ലൂസായ കറിയുള്ള ബജിയും കൂടി നമുക്കൊരു പ്ലേറ്റിലാക്കി തരണമെങ്കിൽ അയാളോട് പറയണം നമുക്ക് സുഖേ ബജി വേണം, അല്ലെങ്കിൽ പഥൽ ബജി വേണമെന്ന്. അല്ലെങ്കിൽ മിക്സ് ആയിട്ട് സുഖയും പഥലും തരാൻ പറയണം. പഥൽ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞത്, സുഖേ എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയത്. ഇനിയല്ല നിങ്ങൾക്കൊരു മൂന്നാല് ബജി ഒറ്റ പാത്രത്തിൽ അതേ റേറ്റിൽ കിട്ടണം, നിങ്ങൾ സംഘം ബജി ഓർഡർ ചെയ്യണം. സംഘം എന്ന് പറഞ്ഞാൽ ഒരു കൂടിച്ചേർന്ന് അല്ലെങ്കിൽ കൂട്ടം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഒരേ സാധനം പലതായിട്ട് ഓർഡർ ചെയ്യാം. ഈ കാണുന്നത് മാംഗ്ലൂർ ബണ്ണാണ്. പിന്നെ കാണുന്നത് നമുക്ക് മിർച്ചി ബജിയാണ്. മിർച്ചി ബജി നമുക്കൊക്കെ അറിയുന്ന മിർച്ചി ബജി ആണെങ്കിലും ഇവിടെ യൂസ് ചെയ്യുന്ന മിർച്ചി, അതായത് മുളക്, കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ മുളകാണ്. ഒരുപാട് എരിവൊന്നുമില്ല. ഇതിൽ സീഡ് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ബട്ട് ഇതാണ് ഞാൻ ഈ ബ്രെഡിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. പിന്നെ രസത്തിന് നമ്മളൊരു വെജ് കട്ട്ലേറ്റ് ഓർഡർ ചെയ്തു. നല്ല ഹാർഡ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ട്ലേറ്റ്. റവയിൽ കോട്ട് ചെയ്ത കട്ട്ലേറ്റാണ്. ഈ കട്ട്ലറ്റുകളെ പൊതുവെ ഗോവയിൽ അൽമണ എന്നാണ് വിളിക്കുകയെന്നാണ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഫുള്ളി വെജിറ്റേറിയൻ ആണ്. ഇവിടുന്ന് ഒരു ഗോവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഗോവക്ക് തനതായൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൈലേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൈലിയാണുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കാണുന്ന വടകളായാലും മസാല ദോശകളായാലും ഒക്കെ ഉടുപ്പിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് മംഗലാപുരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മംഗലാപുരം ബണ്ണുണ്ട്. എന്നാൽ നോർത്തിലേക്കുള്ള ബജികൾ കുറേയുള്ള കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഗോവൻ്റെ ഒരു വെജിറ്റേറിയൻ തനത് ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളെന്ന് ഈ വീഡിയോയിൽ കാണിച്ചത്. നമ്മൾ ഏകദേശം ഒരു നാല് പേരുണ്ടായിരുന്നു. വയറ് നിറച്ചെന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതൽ കഴിച്ചു എന്ന് തന്നെ പറയണം. വളരെ തുച്ഛമായ വില ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഒരുപാട് പേര് വന്ന് രാവിലത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും കുറേ ആളുകൾ പാർസൽ എടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.